ബഹുമാന്യനായ അധ്യക്ഷത വഹിക്കുന്ന ഡയറക്ടർ പൂ ആൻഡ് സ്റ്റഡി സെൻറ്റർ കേരള ബഹുമാനപ്പെട്ട ശിഹാബ് പൂക്കൂട്ടൂർ സാഹിബ് അവരുടെ ബഹുമാനപ്പെട്ട മുൻ ചെമനാട് ഇമാം മസ്ജിദ് ഖത്തീബ്, അതുപോലെ തന്നെ ഖത്തീബ് ശാന്തി നഗർ ടൗൺ ജുമാ മസ്ജിദ് കേളം, ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹുസൈൻ സഖാഫി കാമിലി അവരുടെ സ്നേഹം നിറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെയും ഖുർആൻ സ്റ്റഡി സെൻ്ററിൻ്റെയും കേരളയുടെ അഭിവന്ദരും മാതൃരുമായ നേതാക്കളെ, സഹോദരിമാരെ, സഹോദരന്മാർ, ഇന്ന് ഇവിടെ നടന്ന പരിപാടി ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. ഖുർആൻ സ്റ്റഡി സെൻ്റർ കേരള സംസ്ഥാന സംഗമവും അതുപോലെ തന്നെ അവാർഡ്ദാന ചടങ്ങുമാണ് ഇവിടെ നടന്നത്. ഈ ചടങ്ങിന് സർവ്വവിധ വിജയാശംസകളും ഞാൻ നേരുകയാണ്. ഇതിൽ മത്സര പരീക്ഷയിൽ വിജയികളായ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഒരു നീണ്ട സംസാരത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് പരിശുദ്ധ ഖുർആൻ, ഈ ഖുർആൻ സമ്മേളനം ഇവിടെ ബഹുമാനപ്പെട്ട സംസ്ഥാന അമീർ എം ഐ അബ്ദുൽ അസീസ് സാഹിബ്, കേരള ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ, അതുപോലെ തന്നെ നമ്മുടെ ഹുസൈൻ സഖാഫി കാമിലി അവരുകളും എല്ലാം തന്നെ, മറ്റ് നേതാക്കളും പണ്ഡിതന്മാരും എല്ലാം തന്നെ വളരെ നല്ല കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ നമ്മെ ഉത്ബോധിപ്പിച്ചത്. അത് പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ, തിന്മകൾ കൈവെടിഞ്ഞുകൊണ്ട് നന്മയിലേക്ക് നാം കടക്കാനും ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുവാനും നാം ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കണമെന്ന് മാത്രമാണ് ഇന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് നമുക്കറിയാം, ഇന്ന് മുസ്ലിം സമുദായം ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഘട്ടത്തിൽ നാം ഇസ്ലാമിലേക്കും ഖുർആനിലേക്കും മടങ്ങുക എന്നത് നാം വളരെ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഒരുപാട് അനിസ്ലാമികമായ, അതുപോലെ നമ്മുടെ ശത്രുക്കൾ നമുക്കെതിരെ ഇവിടെ ഒരുപാട് നമുക്കെതിരായി ഇവിടെ പ്രചാരണങ്ങൾ നടത്തി വരുന്നുണ്ട്. അവയെല്ലാം തന്നെ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ ലോകത്തിൻ്റെ മനസ്സിലാക്കി കൊടുക്കുവാനും അതുപോലെ തന്നെ നാം സ്വയം നമ്മുടെ ജീവിതം ഇസ്ലാമീകരിച്ചുകൊണ്ട് സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിലൂടെ നാം മുന്നോട്ട് പോകാൻ പ്രതിജ്ഞ എടുക്കണമെന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഖുർആൻ സ്റ്റഡി സെൻ്ററിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഏതാണ്ട് 10,000-ത്തോളം വിവിധ സെൻ്ററുകളിലായി ഇന്ന് ഖുർആൻ പഠനം നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒട്ടേറെ നമ്മുടെ ചെറുപ്പക്കാർ ഖുർആൻ മനഃപ്പാഠമാക്കാനും അതുപോലെ തന്നെ ഖുർആൻ പഠിക്കാനും, നമുക്കറിയാം ഖുർആൻ ഇന്ന് വിവിധ ഭാഷകളിൽ നമുക്കറിയാം വളരെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിൽ അത് ഉൾക്കൊള്ളുവാനും കഴിയുന്ന രീതിയിൽ വിവിധ ഭാഷകളിൽ ഇന്ന് യഥേഷ്ടം നമുക്ക് അതിൻ്റെ പരിഭാഷകൾ, നമുക്ക് ഖുർആൻ്റെ പരിഭാഷകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതെല്ലാം നാം അല്പസമയമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് പഠിക്കാനും അതിൻ്റെ ആഴത്തിൽ അതിൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോകാൻ തയ്യാറാകണം. നാം പരിശുദ്ധ ഖുർആനിലേക്കും അതെല്ലാവരും ഈ നമ്മുടെ ഖുർആൻ പഠിക്കാനും മനഃപ്പാഠമാക്കാനും എല്ലാം തന്നെ നാം ഓരോരുത്തരും നമ്മുടെ ഓരോ വീട്ടിലെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെയും എല്ലാം ആളുകൾ പ്രത്യേകം താല്പര്യമെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഖുർആൻ സമ്മേളനത്തിന് എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.